നമസ്കാരം. ഏവർക്കും കവിതാ സ്റ്റേസ്റ്റാൻഡിലേക്ക് കൃത്യമായ സ്വാഗതം. കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് തരണം കേട്ടോ. പിന്നെ നമ്മളൊരു ഇടിയഞ്ചക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു ഇടിയഞ്ചക്ക എടുത്തിട്ട് ഒന്ന് മുറിച്ച് നോക്കാം. വെക്കാൻ പാകത്തിനുള്ള ഇടിയഞ്ചക്കയാണിത്. മുളഞ്ഞീനൊക്കെ മാറ്റിയെടുക്കാം. മുളഞ്ഞീനൊക്കെ വാർന്നു പോകണ വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. മുളഞ്ഞീം കൈമ ആവാതിരിക്കാനേ ആദ്യം തന്നെ നന്നായിട്ട് വേടിച്ചിട്ട് ഫസ്റ്റാണ് മറക്കണ്ട കേട്ടോ. ഇപ്പോൾ ചക്ക നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നിൻ്റെ ഈ കരിമുള്ളു മാത്രം മാറ്റിയെടുക്കാം. ഈ കോഞ്ഞൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ, അതൊക്കെ ഇളയ ചക്കയതുകൊണ്ട് അതൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ എല്ലാ പീസസും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ പീസസും നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇതേ കണ്ടോ, മുളങ്ങീനെ പേടിച്ച് നമ്മളിതൊന്നും ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുണ്ട് കഴിക്കാൻ, പക്ഷേ മുളങ്ങീനാവല്ലോ എന്ന് പേടിച്ച് നമ്മൾ ഇതൊന്നും ഉണ്ടാക്കി കഴിക്കാതിരിക്കാറാണ് മിക്കവാറും പതിവ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കയ്യിൽ ഇതേപോലെ നല്ല പോലെ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ട് ഇത് ചക്കയൊക്കെ മുറിക്കാൻ നിന്ന ഒരല്പം പോലും മുളങ്ങി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ക്ലീനായിട്ടിരിക്കുന്നേ. നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി ഒരു കലത്തിലിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനിത് കലത്തിലിട്ട് തന്നെയാണ് പുഴുങ്ങുന്നത്, കുക്കറിലൊന്നല്ല കേട്ടോ. അതുകൊണ്ട് വേഗം വെന്ത് കിട്ടാൻ കുറച്ച് ചെറിയ പീസസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് ഈ ചക്കത്തോരൻ പരിപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി ഒരു രണ്ട് വാളം പീസ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തോരപ്പരിപ്പാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പീസ് പരിപ്പാണ്. ഇത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വെന്തുടഞ്ഞു പോകരുത്, അങ്ങനെ കഴിക്കാൻ കിട്ടണം. ആ ഒരു പരുവത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. പരിപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇതൊരു അര കപ്പോളം പരിപ്പുണ്ടാവും. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ചക്ക ഇതാ വെള്ളമൊക്കെ വാർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. കൈക്കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്താലും പൊടിയും, അല്ലെങ്കിൽ അമ്മിയിലോ ഉരലൊക്കെ ഉണ്ടല്ലോ ചെറിയ ഉരൽ പോലത്തെ കല്ല്, അതിലൊക്കെ വെച്ച് പൊടിച്ചെടുത്താലും പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. നമുക്കിതിങ്ങനെ എന്താണ്ടോ പെട്ടെന്ന് ഇതിങ്ങനെ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അമ്മയിലൊക്കെ വെച്ച് വെറുതെ ഒന്നിങ്ങനെ ചതച്ച് കൊടുത്താലും പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും, വല്ലാതെ കുഴഞ്ഞു പോകരുത്. ഇതാ എല്ലാ ചക്കയുടെ പീസസും നമ്മൾ ഇതേമാതിരി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ, കറിവേപ്പില കുറച്ച് നല്ലതുപോലെ തന്നെ വേണം കേട്ടോ. ഒരു 8 എരിവുള്ള പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 8 ചെറിയ ചുവന്നുള്ളി, 1 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നാളികേരം 1/2 കപ്പോളം നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ 2 വിസിലടിച്ച് ഓഫ് ചെയ്തിട്ട് ആവിയൊക്കെ തന്നെ പോയി കഴിഞ്ഞപ്പോൾ തുറന്നെടുത്തപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയും കുറച്ച് നല്ലപോലെ തന്നെ ഇതിന് വേണം. ഇതാ ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചിന് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുത്ത് നന്നായി സ്മെല്ലൊക്കെ വന്ന് കഴിഞ്ഞു നന്നായി മൂക്കുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി മുളകൊക്കെ മൂക്കാൻ തുടങ്ങിയതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ദാ ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, അല്ല മൂപ്പായി തുടങ്ങി. ഇതിലേക്ക് ഒരല്പം ചതച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ.
ചതച്ച മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ വഴറ്റാം ഇതിലേക്ക് നാളികേരം ചേർത്തു ചെറുതായിട്ട് ഒന്ന് ഇളക്കാം അപ്പോൾ തന്നെ അതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പൊരിച്ച് വെച്ചിരിക്കുന്ന ചക്കയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം നമ്മൾ ചക്ക ഉപ്പിട്ട് വേവിച്ചതാണ് പരിപ്പ് ഉപ്പിട്ട് വേവിച്ചതല്ല അപ്പോൾ ഉപ്പൊക്കെ നോക്കി പാകത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കും ഞാനൊരു ഇപ്പോൾ ഒരല്പം ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിൽ തീരെ വെള്ളമില്ല കേട്ടോ അത് കാരണം ഒരു കൈ വെള്ളം വെറുതെ ഒന്ന് തെളിച്ച് കൊടുത്ത് ഒന്ന് പൊട്ടിവെക്കാം കുറച്ച് നേരം ഇതെല്ലാം ചേർത്ത് ഇങ്ങനെ പൊട്ടിവെക്കാം കുറച്ച് നേരം ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒന്ന് കൊഴുകട്ടെ എല്ലാം കൂടെ ചേർന്ന് ഇതാ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു നല്ല പോലെ നീരാവി ഒക്കെ വരാൻ തുടങ്ങി നമുക്കതൊന്ന് തുറന്ന് നോക്കാം ആ എന്താ സ്മെല്ലല്ലേ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ല പോലെ വിണ്ട് എല്ലാം പരസ്പരം യോജിച്ച് ഐക്യപ്പെട്ട് കഴിഞ്ഞു കേട്ടോ ഇതാ നമുക്കിനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചക്കറി വേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കി കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഇടിയഞ്ചക്ക പരിപ്പ് തോരൻ റെഡിയായിരിക്കുന്നു മറ്റൊരു വിഭവത്തോടൊപ്പം നമുക്ക് വീണ്ടും കാണാം ഏവർക്കും നേരുന്നു സ്വസ്തി